കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം കോഴിക്കോട് ജില്ലയിലെ പൊന്നാങ്കയത്ത് BJP അനുഭാവിയുടെ വീട്ടിൽ നിന്ന് വസ്ത്രക്കിറ്റുകൾ കണ്ടെടുത്തിരുന്നു. അത് അന്ന് മാധ്യമങ്ങളൊക്കെ വാർത്തയായി പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ഇന്ന് പോലീസിൻ്റെ FIR റിപ്പോർട്ട് തയ്യാറാകുകയും ആ FIR റിപ്പോർട്ട് പോലീസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഈ FIR റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വസ്ത്രക്കിറ്റുകൾ കൊണ്ടുവന്നത് എന്നതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം, ഈ വസ്ത്രം പിടികൂടിയ പൊന്നാങ്കയം എന്ന് പറയുന്നത് വയനാട് മണ്ഡലത്തിലാണ്. അതായത് BJP സംസ്ഥാന അധ്യക്ഷനായ K.സുരേന്ദ്രൻ മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൻ്റെ പരിധിയിൽ വെച്ചാണ് ഇത്തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനായി വസ്ത്രക്കിറ്റുകൾ കൊണ്ടുവരുന്നതും BJP അനുഭാവിയുടെ വീട്ടിൽ നിന്ന് പോലീസും തെരഞ്ഞെടുപ്പിൻ്റെ ഫ്ലയിങ് സ്ക്വാഡും പിടികൂടുന്നത്. ഇന്ന് ഏതായാലും അതിൻ്റെ FIR പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. രഘുലാൽ എന്ന് പറയുന്ന തിരുവമ്പാടി സ്വദേശിയായിട്ടുള്ള രഘുലാൽ എന്ന് പറയുന്ന BJP അനുഭാവിയുടെ വീട്ടിൽ നിന്നാണ് പോലീസും ഫ്ലയിങ് സ്ക്വാഡും ഇത്തരത്തിലുള്ള വസ്ത്രക്കിറ്റുകൾ പിടികൂടിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഘുലാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് BJP ഒരു പ്രവർത്തകനാണ്, ആ സുഹൃത്ത് ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തുന്ന ഒരാളാണ്, അദ്ദേഹമാണ് ഇത്തരത്തിൽ വസ്ത്രക്കിറ്റുകൾ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നും, സ്വാഭാവികമായും ഒരു സുഹൃത്ത് തൻ്റെ വീട്ടിലേക്ക് വസ്ത്രക്കിറ്റുകൾ കൊണ്ടുവരുമ്പോൾ ഒരു സുഹൃത്ത് എന്ന നിലയിൽ താൻ തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചതാണ് എന്നും, സ്വാഭാവികമായും ടെക്സ്റ്റൈൽസ് കച്ചവടം നടത്തുന്ന ഒരു സുഹൃത്ത് ടെക്സ്റ്റൈൽസ് തൻ്റെ കടയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ കൊണ്ടുവന്നത് എന്നതാണ് താൻ കരുതിയത് എന്നാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വസ്ത്രങ്ങൾ പിടികൂടിയ വീടിൻ്റെ ഉടമയായിട്ടുള്ള രഘുലാൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ഇറക്കിയതാണ് എന്ന പോലീസിൻ്റെ FIR കൂടി പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് BJP അല്ലെങ്കിൽ NDA വയനാട്ടെ സ്ഥാനാർത്ഥിയായ K.സുരേന്ദ്രൻ തന്നെയാണ്. കാരണം K.സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി, വയനാട്ടിൽ നിന്ന് വിജയിക്കാൻ വേണ്ടി K.സുരേന്ദ്രൻ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, അത് K.സുരേന്ദ്രൻ്റെ അറിവോടുകൂടിയാണോ നടന്നത് എന്നതടക്കമുള്ള ചൂടേറിയ ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ്. നിലവിൽ ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഉടമയായ BJP അനുഭാവിയും കൂടിയായ രഘുലാലിനെതിരെയാണ്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഈ രഘുലാലിൻ്റെ വീട്ടിൽ ഈ വസ്ത്രക്കിറ്റുകൾ വെച്ച BJP പ്രവർത്തകൻ്റെയും അറസ്റ്റ് ചിലപ്പോൾ രേഖപ്പെടുത്തിയേക്കാം. പിന്നീട് ഇതിൻ്റെ അന്വേഷണങ്ങൾ എവിടെ എത്തുമെന്നുള്ളതും വളരെ വ്യക്തമായി തന്നെ, അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ തന്നെ ഉറ്റുനോക്കേണ്ട ഒരു ഘടകമാണ്. നേരത്തെ പറഞ്ഞതുപോലെ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് പോലെ, K.സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി കളിച്ച ഒരു നീക്കമാണോ ഇതെന്നുള്ള സംശയം കൂടി പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.